പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള മൂന്ന് സിമ്പിൾ ബോട്ടിലാട്ടുകളാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ബോട്ടിൽ, അക്രിലിക് കളർ, സിൽവർ കളർ റാപ്പർ, ഗ്ലൂ മുതലായവയാണ്. ഈ ബോട്ടിൻ്റെ ആദ്യം നമുക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കണം. ഈ അഗർബത്തി പാക്കറ്റിൻ്റെ പുറത്തെ റാപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം സിൽവർ കളർ ആയതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെയും മറ്റുമൊക്കെ കവറും എടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വൃത്താകൃതിയുള്ള ഭാഗങ്ങൾ മുറിച്ചെടുക്കേണ്ടത്. നമ്മുടെ ബോട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നേരത്തെ ഒട്ടിച്ചിട്ട് ഞാൻ ഈ ടോപ്പ് ഭാഗത്ത് ഫുൾ കവർ ചെയ്ത് ഒരു പീസ് ഒട്ടിച്ചു. ഞാനിവിടെ യെല്ലോ അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഓരോ വൃത്തത്തിന് ചുറ്റും ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലായിടവും കവർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ ഇത് കൂടുതൽ സുന്ദരമാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ബോട്ടിൽ, ക്ലോത്ത്, വൂളൻ ത്രെഡ്, ഗ്ലൂ മുതലായവയാണ്. ഒരു ബിയർ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബോട്ടിലിൽ ക്ലോത്ത് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പേപ്പറിൽ ക്ലോത്തിൻ്റെ അളവിനനുസരിച്ച് മുറിച്ചെടുക്കുന്നു. ഇതിൻ്റെ മുൾഭാഗത്തെ വീതി 11 സെൻറ്റിമീറ്ററും താഴ്ഭാഗത്ത് 18 സെൻറ്റിമീറ്ററുമാണ്. ഇതിൻ്റെ നീളം 22 സെൻറ്റിമീറ്ററാണ്. പിന്നെ നമ്മളിത് ഈ ബോട്ടിലിൻ്റെ കറക്റ്റ് അളവിലല്ല മുറിച്ചെടുത്തിരിക്കുന്നത്, കാരണം നമ്മളിതിനകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് വലിയ ടൈപ്പാണ്. പേപ്പറിൻ്റെ അളവിനനുസരിച്ച് ഈ ക്ലോത്ത് മുറിച്ചെടുത്ത് ഇതിൻ്റെ രണ്ട് ഭാഗവും ചേർത്ത് തയ്ച്ചെടുക്കണം. നമുക്ക് കൈകൊണ്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തയ്യൽ മെഷീനിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആദ്യം ഞാൻ ചെയ്തെടുത്ത ഒരു പീസാണിത്. ഇതിൻ്റെ വീഡിയോ മിസ്സായതിനാലാണ് ഞാൻ വേറൊരു ക്ലോത്ത് വെച്ച് ഇതൊന്നുകൂടെ ഒന്ന് കാണിച്ചത്. തയ്ച്ചതിന് പുറത്തോട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ബോട്ടിൻ്റെ നെക്ക് ഭാഗത്ത് അല്പം ഗ്ലൂ തേച്ച് ക്ലോത്ത് നെക്കിലൂടെ താഴേക്ക് ഇറക്കണം. നെക്ക് പോർഷനിൽ വൂളൻ ത്രെഡ് ചുറ്റും. ബോട്ടിൻ്റെ അടിഭാഗത്ത് ഗ്ലൂ തേച്ച് ഈ ക്ലോത്ത് വലിച്ചൊട്ടിച്ചു കൊടുക്കും. ഈ ബോട്ടിൻ്റെ അളവിനെക്കാട്ടിലും ചെറുതായ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കിത് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പം കറക്റ്റ് ഇതിൽ ഫിറ്റായിട്ട് വരും. ഈ വൂളൻ ത്രെഡ് വെച്ച് നമുക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ അതിനകത്ത് ചെയ്യാം.
ഇത് ബോട്ടിൽ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും രണ്ടെണ്ണം ഉണ്ടാക്കിയതിൽ ഈ രണ്ട് ബീഡ്സ് കൂടി നമുക്ക് കൊടുത്തെടുക്കാം. ഇത് ബോട്ടിൻ്റെ ടോപ്പിലായി കെട്ടിത്തൂക്കിയിട്ട നമ്മളുടെ ബോട്ടിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായി. ഇതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബോട്ടിൽ, അക്രിലിക് കളർ, ത്രെഡ് മുതലായവയാണ്. ഈ ബോട്ടിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഫ്രണ്ടിലെ പോർഷൻ ഒഴിച്ച് എല്ലായിടത്തും നമുക്ക് ബ്ലൂ അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. ഫ്രണ്ടിലെ സ്പൈഡർമാൻ്റെ മുഖം വരച്ചെടുക്കണം. ഇതിന് റെഡ്, ബ്ലാക്ക്, വൈറ്റ് എന്നീ കളറാണ് ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ ഭാഗത്ത് വൈറ്റ് ഫില്ല് ചെയ്യുന്നു. ബോട്ടിൽ നെക്കിൽ ത്രെഡ് ചുറ്റിയെടുക്കുന്നു. മുഖത്തുള്ള ഡിസൈനെല്ലാം ഞാൻ ആദ്യം ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് അക്രിലിക് കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലൂ പോർഷനിലെല്ലാം ബോട്ടിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അവയെല്ലാം നമുക്ക് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഒന്ന് തെളിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബോട്ടിൽ റെഡി ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ.